ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വീട്ടിലെങ്ങനെ നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞ് വരികയാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലത്തെ ഡോക്ടറാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇതിൻ്റെയൊക്കെ ലഭ്യത നമ്മുടെ മാർക്കറ്റിലൊക്കെ നല്ലോണം കുറഞ്ഞ് വരികയാണല്ലോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ്. ഇതിന് പകരം നമുക്ക് മെഡിക്കൽ സ്പിരിറ്റോ അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോളോ എടുക്കാം. ഇത് എല്ലാ സർജിക്കൽ മെഡിക്കൽ ഷോപ്പിലും ലാബിലും അവൈലബിളാണ്. ഇപ്പം ഞാൻ 200 ml ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 320 ml സാനിറ്റൈസറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളൊന്ന് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചേറിയ വെള്ളം ഉപയോഗിച്ചിട്ടും ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഞാൻ സാനിറ്റൈസറിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് 100 ml റോസ് വാട്ടറാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ 59 ml ആണ് ഉള്ളത്. ഇങ്ങനത്തെ രണ്ട് ബോട്ടിൽ ഞാൻ എടുത്തിട്ട് അതിൽ നിന്ന് 18 ml ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇനി ആൽക്കഹോൾക്ക് ഞാൻ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ആൽക്കഹോളിൽ നിന്ന് ഞാൻ 100 ml ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇത് നമ്മൾ കുഴിനകൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനൊന്നും അധികം വില ഒന്നുമില്ല. ഇതൊക്കെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് 15 ml ആണ്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ്. ഇത് നല്ലൊരു മോയിസ്ചറൈസർ ആണ്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ നിലനിർത്താൻ സഹായിക്കും. ഇത് നമുക്ക് 5 അല്ലെങ്കിൽ 10 ml എടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആൽക്കഹോൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹാൻഡ് സാനിറ്റൈസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. നമ്മളെ കൈകളെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൻറ്റിസെപ്റ്റിക് ലിക്വിഡാണ് ഹാൻഡ് സാനിറ്റൈസർ. ഇനി ഞാൻ നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഒഴിഞ്ഞ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. വ്യക്തിശുചിത്വമാണ് കൊറോണയെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇപ്പോൾ ഈ മാർക്കറ്റിലൊക്കെ ഹാൻഡ് സാനിറ്റൈസറൊക്കെ അവൈലബിൾ അല്ലാത്ത സമയത്തും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേട്ടാ.